മുൻമന്ത്രിയും സി പി ഐ നേതാവുമായ ബിനോയ് വിശ്വത്തിൻ്റെ ഇനിയും പറയാനുണ്ട് എന്ന പുസ്തകം ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇനിയും പറയാനുണ്ട് എന്ന ബിനോയ് വിശ്വത്തിൻ്റെ പുസ്തകം. റൈറ്റേഴ്സ് ഫോറത്തിൽ വൈകിട്ട് നടന്ന ചടങ്ങിലാണ് ബിനോയ് വിശ്വത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. IAS ഉദ്യോഗസ്ഥനും സാഹിത്യകാരനുമായ കെ വി മോഹൻ കുമാറാണ് ഇനിയും പറയാനുണ്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. വ്യവസായി അമീർ അഹമ്മദ് പുസ്തകം ഏറ്റുവാങ്ങി. രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ലേഖന സമാഹാരം. 2 ഭാഗങ്ങളായി തിരിച്ചാണ് പുസ്തകം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ വിവിധ വിഷയങ്ങളിലുള്ള 22 ലേഖനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള 7 ലേഖനങ്ങളാണ് 2ാം ഭാഗത്ത്. സമൂഹത്തിൻ്റെ ചലനങ്ങൾ എപ്പോഴും നിലപാടുകൾ തന്നെയാണ്. ആ നിലപാടിനെ ചൊല്ലി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സംവാദങ്ങളിലൂടെയാണ് സത്യം ഉണ്ടാകുന്നത്, ഉരുത്തിരിയുന്നത്. സത്യം തേടിയുള്ള യാത്രയിൽ ആശയങ്ങളുടെ വിനിമയത്തിന് വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ആശയവിനിമയത്തിന് സഹായകമായ തരത്തിലുള്ള കുറേ ഉള്ളടക്കമുള്ള പുസ്തകമാണെന്ന് അതിനെപ്പറ്റി ഞാൻ പറയുന്നത്. അതാണ് അതിൽ 1ാം ഭാഗം. 2ാം ഭാഗം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇടപഴകിയ അല്ലെങ്കിൽ ഞാൻ ആരാധനയോടെ കണ്ട കുറേ മനുഷ്യരെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകളാണ്. അതല്ല എൻ്റെ മാത്രം ഓർമ്മകളാണ്. ഓർമ്മകളുടെ എല്ലാത്തിൻ്റെയും തെറ്റും ശരിയും ഞാൻ ഏൽക്കുന്നു. പക്ഷേ അതെൻ്റെ മനസ്സിൽ ആ വ്യക്തികളുണ്ടാക്കിയ ചലനങ്ങളും രേഖകളുമാണ് ഇതിനകത്തുള്ളത്. സൈകതം ബുക്സാണ് ഇനിയും പറയാനുണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.